ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ബീഫ് കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഓണിയൻ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, മല്ലിയില, വേപ്പില. ബീഫ് ആദ്യം നമുക്ക് കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് നല്ലപോലെ വഴറ്റാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റണം. ഇനി അത് നല്ലപോലെ വഴറ്റാം. കഴിഞ്ഞിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. നല്ലപോലെ വഴണ്ട് വരുന്ന കഴിയുമ്പം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഗരം മസാല, മല്ലിപ്പൊടി, ബീഫ് മസാല ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ വഴറ്റുക. നല്ലപോലെ വഴറ്റി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വഴറ്റുക. നല്ലപോലെ വഴണ്ട് വരുമ്പോൾ ഇങ്ങനെ നിൽക്കും. ഇറച്ചി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അടിയിൽ മസാലയൊക്കെ വരണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് ഇനി ഒരു 8 വിസിൽ അടുപ്പിക്കാം. എയർ പോയതിന് ശേഷം തുറന്ന് നോക്കുക. ഒരു 80% ആയിട്ടുണ്ടാവും കുക്ക് ചെയ്തേക്കുന്നത്. നമുക്കിനി അതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ ഇട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ ഇളക്കി നമുക്കൊരു 2 വിസിലും കൂടി കേൾപ്പിക്കാം. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകാണ്ടിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. 2 വിസിലും കൂടി കേൾപ്പിക്കാം. എയർ പോയതിന് ശേഷം തുറന്ന് നോക്കാം. കണ്ടോ, നല്ല നാടൻ ബീഫ് കറി കണ്ടോ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നമുക്ക് എന്നിട്ട് അതിൻ്റെ മേളോട്ട് കുറച്ച് മല്ലിയില വിതറാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.